തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പ്രോത്സാഹന പദ്ധതിയായ ഉയരയുടെ ഭാഗമായി ടാലന്റ് അവാർഡ് 2024 സംഘടിപ്പിക്കും. സി ടി വി ചാനലുമായി സഹകരിച്ച് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും 9-10 ക്ലാസുകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി വ്യത്യസ്തമായ പരീക്ഷകളും മത്സരങ്ങളും സംഘടിപ്പിച്ചാണ് പ്രതിഭകളെ കണ്ടെത്തുക. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പ്രോത്സാഹന പദ്ധതിയായ ഉയരയുടെ ഭാഗമായി നാടിൻ്റെ ഭാവി പ്രതിഭകളെ കണ്ടെത്തി പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ടാലന്റ് അവാർഡ് 2024 സംഘടിപ്പിക്കുന്നു. സി ടി വി ചാനലുമായി സഹകരിച്ച് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും 9-10 ക്ലാസുകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി വ്യത്യസ്തമായ പരീക്ഷകളും മത്സരങ്ങളും സംഘടിപ്പിച്ചാണ് പ്രതിഭകളെ കണ്ടെത്തുക. 4 ഘട്ടങ്ങളിലായി നടത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി 14 ഒക്ടോബർ ശാസ്ത്ര തൽപരരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള സ്കൂൾ തല പരീക്ഷ നടക്കുമെന്നും വിജയികളായവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 27 ഒക്ടോബർ ടാലന്റ് അവാർഡിൻ്റെ ഫൈനൽ പരീക്ഷ മുക്കത്ത് വെച്ച് സംഘടിപ്പിക്കുമെന്നും സംഘാടകർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എംഎൽഎൻ്റെ ഒരു വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതി ഉണ്ടല്ലോ ഉയരെ, അപ്പോൾ നേരത്തെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു ടാലൻ്റ് അവാർഡ് 2024 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അവാർഡ്, അതായത് നിയോജക മണ്ഡലത്തിലെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ എല്ലാ വിഭാഗവും സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗത്തിലെ കുട്ടികളുടെ പ്രതിഭ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഒരു അവാർഡ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിന് 10 ലക്ഷത്തോളം രൂപ നമ്മളതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. 14 ഒക്ടോബർ അതിൻ്റെ പ്രിലിമിനറി എക്സാമും, അത് കഴിഞ്ഞിട്ട് 27 ഒക്ടോബർ ഇത് നിയോജക മണ്ഡലത്തിലെ ഈ പ്രിലിമിനറി എക്സാമിൽ വിജയികളായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖത്ത് ഒരു ഫൈനൽ എക്സാമും നടത്തിയിട്ട് സയൻസിലെ പ്രതിഭകളെ നമ്മൾ ആ രീതിയിൽ കണ്ടെത്തും. 2ാം ഘട്ടമായി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികൾക്കായി ബിസിനസ് ടാലന്റ് അവാർഡും ബ്രോഡ്കാസ്റ്റ് ടാലന്റ് അവാർഡും നൽകുമെന്നും സംഘാടകർ വ്യക്തമാക്കി. ഇതിനായും സ്കൂൾ തലങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടത്തി മണ്ഡലതലത്തിലെ പ്രതിഭകളെയാണ് തിരഞ്ഞെടുക്കുക. 4ാം ഘട്ടത്തിൽ യൂത്ത് ഫെസ്റ്റ് എന്ന പേരിൽ കലാപ്രതിഭകളെ കണ്ടെത്തുന്ന മത്സരവും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശം. തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ്, മുക്കം എഇഒ ടി ദീപ്തി എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സി ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് സി നിസാർ ബാബു, പ്രൊജക്ട് കോർഡിനേറ്റർ റഫീഖ് തോട്ടുമുക്കം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.